നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, എസ് യു ടി പട്ടം ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ജനറൽ സർജനായി ജോലി ചെയ്യുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗാൾസ്റ്റോൺസ് അല്ലെങ്കിൽ പിത്താശയത്തിലെ കല്ലുകളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് പിത്താശയം? എവിടെയാണ് ഈ പിത്താശയം ഉള്ളത്? പിത്താശയം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ മുകളിലായി ലിവറിൻ്റെ അടിഭാഗത്ത് ഒരു സഞ്ചി പോലെ കാണപ്പെടുന്ന ഒരു അവയവമാണ് ഈ പിത്താശയം എന്ന് പറയുന്നത്. എന്താണ് പിത്താശയത്തിൻ്റെ ജോലി? പിത്തരസം നമ്മുടെ ലിവറിൽ നിന്നുണ്ടായി അത് പിത്തനാളി വഴി ചെറുകുടലിലേക്ക് വരുന്ന പാതയുണ്ട്. ആ വരുന്ന പാതയിൽ അധികമായി വരുന്ന പിത്തരസം സ്റ്റോർ ചെയ്യുന്നതും അതിനെ കോൺസെൻട്രേറ്റഡ് ആക്കാനുമുള്ള ഒരു സാക്കാണ് ഈ പിത്തസഞ്ചി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ പിത്തരസം? നമ്മൾ ആഹാരം കഴിക്കുന്നതിലെ അമിതമായ കൊഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ് ദഹനം ഉണ്ടാക്കുന്നത് ഈ പിത്തരസം വഴിയാണ്. അപ്പം അതുപോലെ തന്നെ ശരീരത്തെ ബിൽറൂബിൻ, കൊളസ്ട്രോൾ എന്ന അധികമായിട്ടുള്ള ഇതെല്ലാം ഈ പിത്തരസത്തിൽ കൂടെയാണ് വെളിയിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് ഈ പിത്തസഞ്ചിയിൽ പിത്താശയ കല്ലുകൾ ഉണ്ടാവുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആഹാര രീതി, വ്യായാമം ഇല്ലായ്മ, പിന്നെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ ഒക്കെ വരുമ്പോഴാണ് ഈ പിത്താശയത്തിൽ കല്ലുണ്ടാവുന്നത്. അതായത് ഈ പിത്തരസത്തിൽ അമിതമായി ബിൽറൂബിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കാരണം അതിനകത്ത് ഒരു ക്രിസ്റ്റലൈസേഷൻ നടന്ന് അത് കല്ലായിട്ട് രൂപപ്പെടുകയാണ്. പിന്നെ ആർക്കാണ് ഈ പിത്താശയ കല്ലുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആഹാരത്തിലെ അമിതമായുള്ള കൊഴുപ്പ്, എക്സസൈസ് ഒന്നുമില്ലാതെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ളവർക്കാണ്. പിന്നെ ജനിതകപരമായി നമ്മുടെ പിത്താശയം ഇത് കോൺട്രാക്ട് ചെയ്യുന്ന കഴിവ് ക്രമേണ നഷ്ടപ്പെട്ടു വരുന്നവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. പിന്നെ ലേഡീസിലാണെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ഇതേ കണക്കത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരാം. അപ്പം ഈ പിത്തത്തിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെയും ബിൽറൂബിൻ്റെയും ഒക്കെ അളവ് കൂടുമ്പോഴത്തേക്ക് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഗോൾ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ട് ഈ പിത്തം അവിടെ കെട്ടിനിന്ന് അതിനകത്ത് കല്ലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഈ പിത്തം കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസും ഉണ്ട്. അതിനെ നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. നമുക്ക് എങ്ങനെ പിത്താശയ കല്ലുകൾ അല്ലെങ്കിൽ പിത്താശയത്തിൽ രോഗമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്? ഒരു അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ പിത്താശയത്തിലെ കല്ലുകൾ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 10% ആളുകളിൽ ഈ ഒരു പിത്താശയ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിലും ഒരു 10% 90% ആൾക്കാർക്കും ഈ പിത്താശയ കല്ല് കാരണം ബുദ്ധിമുട്ടുകളോ കാരണങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ പോകും. ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിത്താശയം വർക്ക് ചെയ്യാതെ നമ്മുടെ പിത്തം സ്റ്റോർ ഇങ്ങനെ കെട്ടിനിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതായത് കോളിസിസ്റ്റൈറ്റിസ്. പിന്നെ ഈ കല്ല് സ്ഥാനം തെറ്റി പിത്തനാളിയിൽ വന്ന് ചെറുകുടലിലേക്ക് ഡ്രെയിൻ ആവുന്ന ഭാഗത്ത് വന്ന് ഒരു അടപ്പുണ്ടാവുക, അതുവഴി മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, ഫീവർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. പിന്നെ ഈ കല്ല് സ്ഥാനം തെറ്റി പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ പോയി അത് ഒരു അടപ്പുണ്ടായി, പാൻക്രിയാറ്റൈറ്റിസ് എന്ന മാരകമായ ഒരു അസുഖം ഉണ്ടാവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു 90% ആൾക്കാരിലും ഈ ബുദ്ധിമുട്ടുകളൊന്നും കാണാതെ നോർമൽ ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു 10% ആളുകളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് കാണിക്കും. എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദഹനക്കുറവ്, ഈ റൈറ്റ് സൈഡിലായിട്ടുള്ള അബ്ഡോമിനിലെ ഒരു വേദന, ഒരു ഉരുണ്ട് കയറ്റം പോലുള്ളത്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ ഇതിൻ്റെ സ്ക്രീനിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എല്ലാ അൾട്രാസൗണ്ടിലും നമുക്ക് കല്ല് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളതല്ല. ഈ കല്ലുകൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ആ ബുദ്ധിമുട്ടുകൾ ഈ പിത്തസഞ്ചിപരമായ രോഗ ഈ പിത്തസഞ്ചിയുടെ രോഗപരമായി ഉള്ളതാണ് എന്നെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം.
എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പിത്താശയ രോഗങ്ങൾ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ല്, അത് ആ പിത്തസഞ്ചിയിലെ കല്ല് മൂലം വയറുവേദന അല്ലെങ്കിൽ ഒരു ഉരുണ്ട് കയറ്റം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പം ലിവർ ഫങ്ഷൻ ഡീറേഞ്ച്ഡ് ആവുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കീ ഹോൾ വഴി പിത്തസഞ്ചി നീക്കം ചെയ്യുക എന്നുള്ള ഓപ്പറേഷനാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അത് വളരെ ലളിതമായ ഒരു ഓപ്പറേഷനാണ്, വലിയ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ചോദിക്കും ഈ കല്ല് അലിയിച്ച് കളയുന്ന മരുന്നുകളുണ്ടോ എന്ന്. അലിയിച്ച് കളയുന്ന മരുന്നുകളുണ്ട്, പക്ഷേ അത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ മാത്രമാണ് അത് ഫലപ്രദമായി കണ്ടിട്ടുള്ളത്. അപ്പം ഫലപ്രദമായി കണ്ടാലും ഈ പിത്തസഞ്ചിയിലെ രോഗാവസ്ഥ കാരണമാണ് ഈ കല്ലുകൾ ഉണ്ടാവുന്നത്. ഒരിക്കൽ അത് അലിഞ്ഞു പോയെങ്കിലും വീണ്ടും ആ കല്ലുകൾ അവിടെ വരാനും ഉണ്ടാവാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം മരുന്ന് എന്ന് പറയുന്നത് നമുക്കൊരു ശാശ്വത പരിഹാരം അല്ല. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുക തന്നെയാണ് നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം. പിന്നുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാപ്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമുണ്ടോ, എത്ര നാളത്തെ റെസ്റ്റ് വേണം എന്നുള്ള ചോദ്യങ്ങളാണ്. ലാപ്രോസ്കോപ്പ് മൂലമായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തൊട്ട് നമുക്ക് റുട്ടീനായിട്ടുള്ള നോർമൽ ആക്ടിവിറ്റീസ്, ജോലികൾ എല്ലാം ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, എല്ലാ അൾട്രാസൗണ്ടിൽ കാണുന്ന പിത്താശയ കല്ലുകൾക്കും ഓപ്പറേഷൻ ആവശ്യമില്ല. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഗോൾസ്റ്റോൺസ്, അതായത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പിത്താശയ കല്ലുകൾ, അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മളിന്ന് സംസാരിച്ചത് ഗോൾ ബ്ലാഡറിനെ കുറിച്ചും അതിലുണ്ടാകുന്ന കല്ലുകളും പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവുമാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. നമസ്കാരം.